Happy 29K. No. Sorry. Welcome to our channel. അത് നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണില്ല, ഇവരോട് പറയണ്ട. ഇപ്പൊ സർപ്രൈസ് ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് നേരെ അവിടുന്ന് കാണാം. പ്രോബബ്ലി നിങ്ങൾ തംബ്നെയിൽ കാണുമ്പോ അറിയാം എല്ലാവർക്കും. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, നമുക്ക് നേരെ ഇനി അവിടേക്ക് കാണാം, അവിടെ എത്തിയിട്ട് കാണാം. അല്ലേ തുമ്പി? സബ്സ്ക്രൈബറാണ് ഇപ്പൊ പേരും അറിയാം, താടിയും പൊട്ടും. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു ആളാണ്, ഫാമിലിയാണ് താടിയും. അച്ഛനും താടി മാമനും ഒരേ ഓഫീസിൽ ജോലി ചെയ്ത് ഒരുമിച്ച് ജോലി ചെയ്ത ആൾക്കാരാണ്. നമ്മള് പോണത് പറഞ്ഞല്ലോ, ഞാൻ സീക്രട്ട് ആക്കി വെക്കാന്ന് വെച്ച കാര്യമൊക്കെ റിവീലായി. നമ്മള് പോണത് താടി ചേട്ടന്റെ വീട്ടിലാ, താടിയും പൊട്ടും. നമുക്കിനി നേരം അവിടുന്ന് കാണാം. നമ്മുടെ പാവേന്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്നത് ഈ ഒരു റൂമിലാണ്. ഈ കട ആണ് അന്ന് ഷൂട്ടിംഗ് നടന്നത്. അതാ ചിമ്പു നോക്കുന്നുണ്ട്. ഞങ്ങള് സാധാരണ വീട്ടിൽ നിന്ന് സർവത്ത് കുടിക്കാറില്ല, സെലിബ്രിറ്റീസിന്റെ വീട്ടിൽ പോയിട്ട് മാത്രമേ കുടിക്കാറുള്ളൂ. ഡബ് ഇടുക. ഞങ്ങളെ തുമ്പി ഞങ്ങളെ കൂടെ കേറി പുട്ടും എഫ് ടി തുമ്പിയും ഞങ്ങൾ. കേക്ക് നമ്മളല്ല, കേക്ക് നമ്മള് കട്ട് ചെയ്യല്ല, കട്ട് ചെയ് കേക്ക് കട്ടിയാനായിട്ടില്ലാക്കി. ഇത് പൈനാപ്പിൾ ഫ്ലേവർ കേക്കാണ്. നിങ്ങൾക്ക് 29K സന്തോഷത്തിന് വാങ്ങിച്ച കേക്കാണ്. ആര് മേടിച്ചു? ഞങ്ങളും മറ്റേ സൗണ്ട് ഉണ്ടാക്കൂ, ആ സൗണ്ട് ഉണ്ടാക്കൂ. മഞ്ഞക്കേക്കിൽ റോസ് പൂവും നീലപ്പൂവും ഹാപ്പി ബർത്ത്ഡേ എന്നല്ല, ഹാപ്പി 29K. കേക്കൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പൊ സന്തോഷം.
ഇതൊരു രണ്ടു ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 30K ആവുമായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് ടൈം കിട്ടിയില്ല. ഇപ്പോഴാണ് നമുക്ക് ടൈം എല്ലാം സെറ്റ് ആയത്. ആ തോന്നപ്പ അതിനാണോ കേക്ക് തന്നുള്ള സന്തോഷമല്ലേ? കേക്ക് 29K ആയാലും സന്തോഷം. യെസ് 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 നമ്മള് കേക്ക് കൊണ്ടുവന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന നമ്മുടെ പൊന്നാണ്ടി ഞങ്ങളെ വളർത്താനൊക്കെ പറഞ്ഞ് ശില്ലായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പോവാണ് എന്താണ് ഗസിയ മറ്റേ ഗൈസ്? ചിക്കൻ ഫ്രൈ. യെസ്. എന്താണ് ബിരിയാണി? നീ ചോറും ബിരിയാണി. ഇത് മനസ്സിലാവുന്നു. സല്ലാസ്. ഷേ പൊന്നണ്ട നല്ല എനർജി കൊണ്ട് ഉണ്ടാക്കിട്ടുണ്ട് എല്ലാം. രണ്ട് കൊരങ്ങന്മാരിരുന്ന് വെറുതെ ബഡായി അടിക്കുക അവരെ കമ്പനിയിലത്തെ ബഡായികള്. അപ്പൊ നമ്മുടെ വീട്ടില് റിവിഷനില് എല്ലാവരും സർവ് ചെയ്ത് തുടങ്ങി. നമ്മളെ ഇന്ന് പൊന്നേന്റെ അപ്പയുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്. ഫസ്റ്റ് ബൈറ്റ്. ഇപ്പൊ ഞങ്ങള് വന്ന് പ്രമാണിച്ച് ചിമ്പ് ഔട്ടായി. നമ്മള് കഴിച്ചു കഴിഞ്ഞിട്ട് ആദ്യം എടുത്ത് ചിമ്പും കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചിമ്പുന് കൊടുക്കാൻ. എന്താ എടുത്ത് ഇങ്ങനെ തൈരിലിങ്ങനെ തോണ്ടി കണ്ണത്തിന്റെ ഇത് വെറൈറ്റിയാ. ഞങ്ങളെ ഒരു പിടി പിടിക്കാൻ പോ. എങ്ങനെയുണ്ട് സ്മെല്? എന്താ പല ബിരിയാണികളും ഇവര് കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ ഞങ്ങളുടെ സിൻസിയർ ആയിട്ട് പറയാം. ഇവിടെ ഒരാള് മാത്രം ഇതിലൊന്നും പടാണ്ടിരുന്ന് നീ കൂട്ടത്തിലില്ലേ? അപ്പഴേ സൗമ്യ കഴിക്കാൻ പോണ്ട്. സൗമ്യ ടേസ്റ്റ് നോക്കാം നമുക്ക്. സൗമ്യ ടേസ്റ്റ് അറിയാം. പൈസ എന്റെ മോനായാലും ഓക്കെ. എന്താ വെച്ചാ ഞാൻ ഇപ്പൊ തന്നെ പ്രാക്ടീസ് ചെയ്ത ഗൈസ്, അത് കാരണാണ് തെറ്റിപ്പോയത്. അപ്പയും എല്ലാരും കമന്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഏ സൗമ്യാന്റി, സൗമ്യാന്റി സബ്സ്ക്രൈബ് ഇവിടെ നിശങ്ക.
ഇപ്പൊ നിനക്ക് 60 കിലോ ആണല്ലോ. അപ്പൊ ബലൂണാണോ? വേർത്തി വേർത്തിരിക്കാൻ 60 ആക്കിയാൽ അപ്പൊ 90 ഉണ്ട്. നോക്ക്, നമ്മുടെ സൗമ്യ ഇങ്ങനെ എന്റെ പോലെ വലിഞ്ഞിട്ട് തന്നെയായിരുന്നു. അവള് ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ തടിച്ചത്. അപ്പൊ ഇപ്പൊ റിൻഷാടൻ ഒരു ഇത് എന്താ പറയാ, ചലഞ്ച് വെച്ചിട്ട് 60 കിലോ അവള് കുറയ്ക്കുകയാണെങ്കിൽ അവൾക്ക് നല്ല 60 കിലോയിലേക്ക് ആക്കിയാ മതി. സോറി, 60 കിലോയിലേക്ക് ആക്കി വെയിറ്റ്. ഇപ്പൊ അവള് 60 കിലോ മുകളിലുണ്ട്. 60 കിലോ കഴിഞ്ഞ പിന്നെ അവള് സീറേ. 60 കിലോ ഒലിക്ക് വന്നു കഴിഞ്ഞാ ഇപ്പൊ ലൈറ്റ് കത്തിണ്ട്. കീട്ടിലെ സ്വർണ്ണപാത്രം ചേട്ടൻ മേടിച്ചു കൊടുക്കാന്ന് ഇത്രയും പേരുടെ മുന്നിൽ പറഞ്ഞിട്ട് സൗമ്യ ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ ഇതില് ഇതില് നല്ല ട്രെയിനിങ് ഉണ്ട്. വെയിറ്റ് കുറച്ച് ഗോൾഡ് കോയിൻ ഗോൾഡ് പാത്രം എന്തൊക്കെ. പക്ഷെ എനിക്ക് ഫുഡ് വിടാൻ പറ്റില്ല, സോറി, എനിക്കത് പറ്റില്ല. എനിക്ക് അത് കാരണമാണ് റഞ്ജിഷ് അത്ര ഉറപ്പിൽ പറയുന്നത്. സിമ്പിൾ, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ 10 കിലോ എന്റെ സ്വർണ്ണ പാത്രം മേടിച്ചതരാ. രാത്രി മുഴുവൻ ഉറങ്ങാതെ ജോലി ചെയ്ത് അപ്പൊ നമ്മുടെ കാര്യം നാളേക്ക് പിന്നെ നൈറ്റ് ഉറങ്ങണം പറയട്ടോ. 4 മരുന്ന് പോയി കിടക്കും കിടക്കുമ്പോഴത്തേക്ക് മൊബൈൽ പിടിച്ചിട്ടില്ല ഇരിക്കണ്ടാവാ ഉറങ്ങാണ്ട്. പെട്ടെന്ന് ഉറക്കാറില്ല എനിക്ക്. അത് പെട്ടെന്ന് ഇവള് സ്വിച്ചിട്ട് പോലെ ഉറങ്ങും. ഞാൻ പറഞ്ഞു ഉറക്കണമെങ്കിൽ ബെഡിൽ എഴുതിട്ട് പേപ്പറിൽ കാണിച്ചു. വയനാട്ടിലുള്ള വയനാട്ടിലെ ഹിൽ സ്റ്റേഷനാണോ? ഞങ്ങൾ വയനാട് ഹിൽ സ്റ്റേഷൻ വേറൊന്നും പറയണ്ട. സംസ്ഥാനം എടി ജില്ല അമ്പലക്കീട്ടിലെ അമ്പലങ്ങള് തേക്കിങ്ങാട് മൈതാനം പോലത്തെ ഒരു ജില്ലകളിലും ഇല്ല. അവന്റെ അമ്മു അന്യ സന്ദർശിച്ചിട്ട് നമ്മുടെ കടികളെ ഇവരവിടെ ബീച്ചില്ല. ഞങ്ങളവിടെ നിറച്ച് ചാവക്കാട്, വലപ്പാട്, സ്നേഹതീരം, പിന്നെ കൊറേ ഉണ്ടല്ലോ ഇനിയും. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഈ മുല്ലപ്പെരിയാറ് അല്ലെങ്കിൽ എന്തൊട്ട് വെള്ളം പൊങ്ങിയാലേ ആദ്യം ഒത്തിരി തൃശ്ശൂര്. ഞങ്ങളൊക്കെ പക്ഷേ തൃശ്ശൂർ പക്ഷേ അതെ, ഞങ്ങളുടെ വീട് കുറച്ച് മുകളിലാണ്. ഞങ്ങള് എഫക്റ്റ് ചെയ്യില്ല, തൃശ്ശൂർ എഫക്റ്റ് ചെയ്യും. ഞങ്ങളുടെ വീട്ടിലേക്ക് എഫക്റ്റ് ചെയ്യില്ല.